രണ്ട് കാര്യങ്ങളാണ്. അതായത് ഏതൊരാളുടെയും ആഗ്രഹമാണ് അറിയപ്പെടുന്നൊരു പാട്ട്, മലയാളികൾ ഏറ്റുപാടുന്നൊരു പാട്ട്, ഇന്നിപ്പോൾ ആഴിത്തിരമ്പാലകൾ ഇടവപേക്ഷൻ്റെ പാട്ടാണെന്ന് ഒറ്റ ഒരു പാട്ടായിട്ട് കരളീനിൻ പ്രീത പാടിയ പാട്ട്, അവർ ഒരുപാട് സിനിമയിലൊന്നും പാടിയിട്ടില്ല, പക്ഷേ ഒരു വലിയ ചരിത്ര സിനിമയുടെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. 50 വയസ്സായിരുന്നു അന്ന് എനിക്ക്, ഇന്നിപ്പം 52-53 വയസ്സാകുമ്പോഴും. അപ്പം അത് ഏറെ സന്തോഷം കിട്ടി. പിന്നെ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാട്ട് രാവിലെ 11 മുതൽ രാത്രി 9 വരെ ഞാൻ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഞങ്ങൾ പഴയ കാല കാര്യങ്ങളൊക്കെ ജയചന്ദ്രനുമായിട്ട് സംസാരിച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് തന്ന് അങ്ങനെ റിലാക്സ് ചെയ്ത് ആ പാട്ട് പാടിയത്. ഒറ്റടിച്ച് പാടി തീർക്കാൻ പറ്റുന്ന പാട്ടല്ലത്. അങ്ങനെ അതിനുശേഷം അവർ പിന്നെ കൺസോളിട്ട് പാട്ട് കേട്ടതിന് ശേഷം അവർ ഭയങ്കര കൈയിടിയായിരുന്നു, പാട്ട് കൊള്ളാമെന്നുള്ളതുകൊണ്ട്. അതിന് അപ്പം ഒരു ഞാനിങ്ങ് ജയചന്ദ്രൻ അങ്ങ് പോവുകയും ചെയ്തു, ഞാനിങ്ങ് പോരുകയും ചെയ്തു. ഇത് എന്താണെന്ന് ഏതാണെന്ന് തോന്നട്ടെ. 4-5 ദിവസം കഴിഞ്ഞപ്പോഴും വിനയൻ സാറ് വിളിക്കുന്നു, പിന്നെ ഈ പാട്ട് ബാലൻ ഫിക്സ് ചെയ്തിരിക്കും, ജയനോടൊക്കെ പറയുന്ന എനിക്കൊരു പരിമിതിയില്ലേ എന്നുള്ള ജയചന്ദ്രൻ. ഞാൻ പറഞ്ഞു, സാർ വളരെ സന്തോഷമുണ്ട്, കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ഇതിൽ പാടുക, സിനിമയിൽ പാടുക എന്നുള്ളത് എനിക്ക്. അപ്പോൾ സാറ് പറഞ്ഞ നമ്മുടെ പേരിൽ എന്നും ഓർക്കുന്നൊരു പാട്ടുണ്ടാകും. അതെ അതെ അല്ലേ, ഇതോർക്കും, ഇതുറപ്പാ. അപ്പോൾ അദ്ദേഹം, ഞാൻ സാറോട് സാറേ, ഇപ്പോൾ എനിക്ക് 50 വയസ്സ്, ഞാൻ അപ്പം നമുക്കിതൊരു വലിയ വാർത്തയാക്കണം. സാറ് അന്ന് പറഞ്ഞ വാക്കാണ്, വാർത്തയാക്കിയില്ല, അവരെങ്ങും കൊടുത്തില്ല ഇങ്ങനൊരു ഇത്. ഞാനിത് വാർത്തയാക്കിക്കൊണ്ട് മാത്രമാണ് ജനം പറഞ്ഞത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.